ഇടുക്കി ലോവർ പെരിയാറിൽ നിന്നും കുടിയിറക്കിയ കുടുംബങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമാകുന്നു. പതിറ്റാണ്ടുകൾക്ക് ശേഷം ലോവർ പെരിയാറിൽ കുടിയിറക്കിയ കുടുംബങ്ങൾക്ക് ഭൂമി പതിച്ചു നൽകുന്നതിന് സർക്കാർ ഉത്തരവിറങ്ങി. പ്ലോട്ട് തിരിച്ചിട്ടിരിക്കുന്ന ഭൂമി സർക്കാർ ഉത്തരവ് വൈകുന്നതുമൂലം വിതരണം നടത്താൻ കഴിയാത്തതിൽ പ്രതിഷേധം ശക്തമായി ഉയർന്നിരുന്നു. ലോവർ പെരിയാർ അണക്കെട്ടിന്റെ നിർമ്മാണത്തിനായി 1962 ഇവിടെ നിന്നും കർഷക കുടുംബങ്ങളെ കുടിയിറക്കുന്നത്. പകരം ഭൂമി നൽകുമെന്ന വാഗ്ദാനം നൽകി കുടിയൊഴിപ്പിച്ച കർഷക കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിന് സർക്കാർ നടപടി സ്വീകരിച്ചിരുന്നില്ല. പിന്നീട് ഇവർ കോടതിയെ സമീപിക്കുകയായിരുന്നു. 2021 കുടിയൊഴിപ്പിച്ച കുടുംബങ്ങൾക്ക് ഭൂമി നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. പിന്നീട് ഭൂമി കണ്ടെത്തി വിതരണം നടത്തുന്നതിന് നടപടി സ്വീകരിക്കാൻ ഇടുക്കി ജില്ലാ കളക്ടർക്ക് സർക്കാർ കത്ത് നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചിന്നക്കനാൽ മൗണ്ട് ഫോർട്ട് സ്കൂളിന് സമീപം കയ്യേറ്റം ഒഴിപ്പിച്ച് ഏറ്റെടുത്ത ഭൂമി വിതരണത്തിനായി കണ്ടെത്തിയത്. നിലവിൽ 15 സെന്റ് വീതമുള്ള 72 പ്ലോട്ടുകൾ തിരിച്ച് നടപടികൾ പൂർത്തീകരിച്ചു. എന്നാൽ സർക്കാരിൽ നിന്നും ഓർഡർ ലഭിക്കാത്തതിനാൽ ഭൂമി വിതരണം വീണ്ടും അനന്തമായി നീണ്ടു. ഇതിനെതിരെ പ്രതിഷേധം ഉയർന്നതോടെയാണ് അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടായത്. ഭൂമി പതിച്ചു നൽകുന്നതിന് നടപടി സ്വീകരിക്കാൻ അനുമതി നൽകി സർക്കാർ ഉത്തരവും ഇറക്കി. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വിതരണം വേഗത്തിലാക്കുമെന്ന് ഉടുമ്പൻചോല തഹസീൽദാർ EM റെജി പറഞ്ഞു. സർവേ നമ്പര് 577, 516, 517, 518, 520, അങ്ങനെയുള്ള അവിടെ ഒരു 740 ഹെക്ടർ സ്ഥലം ഇവർക്ക് കൊടുക്കും. ഒരു ആൾക്ക് 15 സെന്റ് വെച്ച്, ഒരു ഫാമിലിക്ക് 15 സെന്റ് വെച്ച് 72 ഫാമിലിക്ക് കൊടുക്കാനായിട്ട് സർക്കാർ തലത്തിൽ തീരുമാനമായിട്ടുണ്ട്. 72 കുടുംബങ്ങൾക്കായി പ്ലോട്ടുകൾ തിരിച്ചിട്ടുണ്ടെങ്കിലും നിലവിൽ 42 കുടുംബങ്ങളുടെ നടപടികളാണ് പൂർണ്ണമായി പൂർത്തീകരിച്ചത്. ബാക്കി 30 പേർ മരണപ്പെട്ടതായാണ് ലഭിക്കുന്ന വിവരം. എങ്കിലും കുടിയിറക്കി 59 വർഷങ്ങൾ പിന്നിടുമ്പോൾ പതിറ്റാണ്ടുകൾ നീണ്ട നിയമപോരാട്ടത്തിലൂടെ നേടിയെടുത്ത അവകാശം കൈകളിലേക്ക് എത്തുന്നതിന്റെ സന്തോഷത്തിലാണ് ഈ കുടുംബങ്ങൾ. രാജ്യന്യൂസ് മലയാളം, ഇടുക്കി.